വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയുള്ള പ്രശ്നങ്ങൾ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് പി എസ് യു. തലയിലെ താരം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എത്ര കഴുകി കഴിഞ്ഞാലും പിന്നെയും താരം വരുന്നുണ്ടോ? വെളുത്ത പൊടി പൊടി പോലെയും പിരികത്തിന്റെ ഇവിടെയും കണ്ണിന്റെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെയും വെളുത്ത പൊടികളൊക്കെ കണ്ട് ആകെ ഒരു പൊറ്റ പോലെയുള്ള ഒരു അവസ്ഥയിലും ചൊറിച്ചിലൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോ ആദ്യം നമ്മുടെ കയ്യിലുള്ള ഷാമ്പൂ ഒക്കെ വെച്ചൊന്ന് കഴുകി നോക്കി, പിന്നെ ഹോം റെമഡീസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. അപ്പൊ അതിലൊന്നും റിസൾട്ട് കാണാതായി കഴിഞ്ഞപ്പോ നേരെ ഡോക്ടറിന്റെ അടുത്ത് പോയട്ടോ. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ലോഷൻ ആണ് കെറ്റോപിൽ. ഇതാണ് കെറ്റോപിൽ ഡാൻഡ്രഫ് ലോഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടറിനെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിലെ ചൊറിച്ചിലല്ലായിരുന്നു കേട്ടോ പ്രശ്നം, പൊടി പൊടിയായിട്ട് കാണുന്നത് നെറ്റിയിലും മുഴുവനും കുരുക്കൾ വരുന്നതോ ആയിരുന്നു കേട്ടോ പ്രോബ്ലം. പക്ഷെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ സോറിയാസിസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുമെന്ന്. അതുകൊണ്ട് തന്നെ തലയിലെ താരന് എത്രയും നേരം തന്നെ കഴുകി കളയേണ്ടതുണ്ടെന്നും കൂടി പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ കെറ്റോപിൽ ലോഷൻ അടങ്ങിയിരിക്കുന്നത് കെറ്റോപനോസോൾ ലോഷൻ 2% ആണ്. ഇത് നമ്മുടെ തലയിലെ താരനെ വേരോടെ പിഴുതു കളയുന്നുണ്ട് കേട്ടോ. കൂടാതെ തലയിൽ കാണപ്പെടുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, സോറിയാസിസ്, ഡാമറ്റൈറ്റിസ് ഇതേപോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള അവസ്ഥയ്ക്കും കൂടി നല്ലൊരു സൊല്യൂഷനും കൂടിയാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ലോഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടിയും തലയൊക്കെ നല്ലതുപോലെ നനച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് നമ്മുടെ ഈ ലോഷൻ എടുക്കുക. അതിനുശേഷം തലയോട്ടിലും തലമുടിയിലൊക്കെ നല്ലപോലെ, തലയോട്ടിയിലാണ് ശരിക്കും പിടിച്ചിട്ടേണ്ടത്, തലയോട്ടിൽ നല്ലപോലെ പിടിപ്പിച്ചതിന് ശേഷം ധാരാളം വെള്ളം ഒഴിച്ചിട്ട് അത് മുഴുവനും കഴുകി വൃത്തിയാക്കുക കേട്ടോ. പിന്നെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 ദിവസം 4 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്തോളാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് മാത്രം യൂസ് ചെയ്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ റിസൾട്ട് ഉള്ളതാണ് ഒരു മെഡിക്കേറ്റഡ് ഫോർമുലയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് കെറ്റോപിൽ എന്ന് പറയുന്നത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്തായാലും വേണം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ പൊടിപൊടിയായിട്ട് കാണുക, പിരികത്തിന് അവിടെ പൊടിപൊടിയായിട്ട് കാണുക, നെറ്റിയുടെ അവിടെ കുതി വരിക, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം വെച്ചോണ്ടിരിക്കാതെ തന്നെ ഡോക്ടറിനെ കാണുക കേട്ടോ. അതായത് നോർമലി നമ്മൾ ഷാമ്പൂ ഇട്ട് കഴിയതിന് ശേഷവും നമുക്ക് മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിനും ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിലേക്ക് കടന്നുപോകും. കെറ്റോപിൽ എന്നത് ഡാൻഡ്രഫിന്റെ ബെസ്റ്റ് സൊല്യൂഷനും കൂടിയാണ് കേട്ടോ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഇത് എവിടെയാ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് അടിക്കാതെ ഡാർക്ക് ആയിട്ടുള്ള പ്ലേസിൽ വേണം സൂക്ഷിക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസോ ചൊറിച്ചിലോ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഡോക്ടറിന്റെ സഹായവും തേടുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ലോഷൻ കണ്ണിലൊന്നും ആവാതെ സൂക്ഷിക്കുക. കണ്ണിലായാൽ തന്നെ നല്ലതുപോലെ വെള്ളമൊഴിച്ച് കഴുകി കളയുക കേട്ടോ. പിന്നെ കുട്ടികളുടെ അടുത്ത് പെടാതെയും സൂക്ഷിക്കുക. 1.5 വർഷമാണ് ഷെൽഫ് ലൈഫ് പറയുന്നത്. പിന്നെ നമുക്ക് ഈസി ടു യൂസിനും പ്രോഡക്റ്റിന്റെ വേസ്റ്റേജ് കുറക്കാനും കൂടിയിട്ട് ഫ്ലിപ്ലോപ്പ് ആയിട്ടുള്ള ഫോർമുലയാണ്. പിന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് നോർമൽ കളർ അല്ല കേട്ടോ, എർത്രോസ് ആയിരുന്നു അറിയില്ല, അതായത് ഒരു റെഡിഷ് ആയിട്ടുള്ള കളർ എന്തായാലും കണ്ടോ, ഇതാട്ടോ ഇതിന്റെ കളർ വരുന്നത്. പിന്നെ ഒരു മൈൽഡ് മെഡിസിൻ ഫ്രാഗ്രൻസും കൂടിയാണ്. കെറ്റോപിൽ ലോഷന്റെ വില വരുന്നത് 145 രൂപയാണ്. അപ്പൊ ഡാൻഡ്രഫും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലോഷനെ കുറിച്ച് ചോദിച്ചു വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്ട് കാണാം. ഡിയേഴ്സ് ബൈ, ടേക്ക് കെയർ.